നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് സി എ ജി റിപ്പോർട്ട്. സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് റിപ്പോർട്ടിലുള്ളത്. സി എ ജിയുടെ രണ്ട് റിപ്പോർട്ടുകളാണ് ഇന്ന് നിയമസഭയിൽ നൽകിയത്. ഇതിൽ പ്രളയ മുന്നൊരുക്കവും പ്രതിരോധവും എന്ന റിപ്പോർട്ടിലാണ് സർക്കാരിന്റെ വീഴ്ചകൾ എണ്ണിപ്പറയുന്നത്. ദേശീയ ജനനയം അനുസരിച്ച് സംസ്ഥാനം ജനനയം പുതുക്കിയിട്ടില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പ്രളയ മുന്നൊരുക്കത്തിലും നിയന്ത്രണങ്ങളിലും സർക്കാരിന് വീഴ്ച സംഭവിച്ചു. മഹാപ്രളയകാലത്ത് പല ഡാമിനും റൂൾ കർവ് ഇല്ലായിരുന്നു. കെ എസ് ഇ ബി അണക്കെട്ടുകളിൽ 2011 2019 ജലസംഭരണശേഷി സർവേ നടത്തിയിട്ടില്ല. 2018 പ്രളയത്തിന് ശേഷവും സംസ്ഥാനം അതേ നിലപാട് തുടർന്നു. പ്രളയ നിയന്ത്രണത്തിനും പ്രളയ നിവാരണത്തിനുമുള്ള വ്യവസ്ഥകൾ ഇപ്പോഴും സംസ്ഥാന ജനനയത്തിനില്ല എന്നും നിയമസഭയിൽ വെച്ച റിപ്പോർട്ടിൽ വിമർശിക്കുന്നു. 800 പേരെ പങ്കെടുപ്പിച്ച് നടത്തിയ സർവേയുടെ ഫലമനുസരിച്ച് ഇതിൽ 75% പേർക്കും പ്രളയം സംബന്ധിച്ച മുന്നറിയിപ്പ് ലഭിച്ചിട്ടില്ല. കൂടാതെ വീടുകൾ ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച് 73% പേർ അറിഞ്ഞിട്ടുമില്ല. 32 റെയിൽഗേജുകൾ വേണ്ട സംസ്ഥാനത്ത് നിലവിൽ 6 മാത്രമാണ് ഉള്ളത്. വലിയ സ്കെയിലുള്ള ഫ്ലഡ് ഹസാർഡ് മാപ്പ് സംസ്ഥാനത്ത് ലഭ്യമല്ല. കൊച്ചി വിമാനത്താവളത്തെയും റിപ്പോർട്ടിംഗിൽ വിമർശിച്ചു. കമ്മീഷൻ ചെയ്ത് 20 കഴിഞ്ഞിട്ടും പ്രളയജലം ഒഴുക്കിവിടുവാൻ സംവിധാനമില്ല. മഴയുടെ തത്സമയ മുന്നറിയിപ്പ് നൽകുന്നതിൽ സർക്കാർ വലിയ പരാജയമാണ്. 5 പിന്നിട്ടിട്ടും സർക്കാരിന് ഇത് പുതുക്കാനായിട്ടില്ല. അണക്കെട്ടിന്റെ പ്രവർത്തന രീതിയിലും വലിയ വീഴ്ചയാണ് സംസ്ഥാന സർക്കാർ വരുത്തിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പ്രവർത്തന മാർഗരേഖ അനുസരിച്ച് 5 ഒരിക്കലെങ്കിലും അണക്കെട്ടുകളുടെ സംഭരണശേഷി അനുസരിച്ച് സർവേ നടത്തേണ്ടതായുണ്ട്. സംസ്ഥാന സർക്കാർ ഇത്തരം സർവേ നടത്തിയിട്ടില്ല എന്നും റിപ്പോർട്ടിൽ വിമർശിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഭാരതകേസരി ടിവി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.